ശരിക്കും ഒരു യു കെ മലയാളിയിൽ നിന്ന് ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു പടം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അമേസിംഗ്. ആദ്യത്തെ സംരംഭം എന്നുള്ള രീതിയിൽ വളരെ ഗംഭീരമായിരുന്നു. ടെക്നിക്കലി വെരി ഗുഡ്. സബ്ജക്ട് അതൊരു റിയാലിറ്റി ആണല്ലോ. അടിപൊളി കുട്ടികളുടെ പരിമിതി വെച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ബിനോയും ടീമും ഈ സിനിമ എടുത്തിരിക്കുന്നത്. തുടക്കക്കാരൻ എന്ന നിലയിൽ ബിനോയുടെ സംരംഭം വളരെ നന്നായിരുന്നു. ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫോട്ടോഗ്രാഫി എല്ലാം വളരെ കൃത്യമായിട്ടാണ്. ക്ലൈമാക്സ് തലമുറയ്ക്ക് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള പല നമ്മളുടെ കുട്ടികളെ ഇങ്ങനെ പല സാഹചര്യങ്ങളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു ഫിലിമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിൽ 100% വിജയിച്ചിരിക്കുന്നു. Wonderful film. First of all, has made an attempt for lots of people to have done it for the first time. Okay. I think it's very important with regard to the construction of a different ideology. Okay, okay. Which is a controversial one at the moment everywhere. Mm-hmm. But I think they have done a good job. I think they have done it well. Yeah. വിദേശ മലയാളികളുടെ കരുത്ത് തെളിയിക്കുന്നത്, വിദേശ മലയാളികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ആൾക്കാരാണ്. നമ്മൾ സിനിമയിലൊക്കെ ഇപ്പോൾ പ്രതിസന്ധി എന്നേ പറയുന്നത്, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമ്മൾ വിദേശ മലയാളികൾ തയ്യാറാണ് എന്നുള്ള തെളിവാണ്. ഒരു വ്യത്യസ്തമായ ടീമാണ്, മലയാളികൾക്ക് സുരക്ഷിതമല്ലാത്തൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ അതൊരു നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മൂവി എന്നുള്ള അഭിപ്രായക്കാരാണ്. സ്കോർ അഭിപ്രായത്തുള്ള അവസാന ഭാഗങ്ങളിലെ ബിജിഎംസ് കളിക്കിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സിലെ കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. പറയും തുടക്കമല്ലേ, ചെറിയ ചെറിയ വാഴ്ചകളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വളരെ ഭംഗിയായിരിക്കുന്നു. വർത്തമാനകാലത്തിന് പറ്റിയില്ല.